സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട്. ആസൂത്രണം ചെയ്താണ് നിർമ്മാതാക്കൾ പരാതിക്കാരനെ വഞ്ചിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് വിശ്വസിപ്പിച്ചു. 22 കോടി സിനിമയ്ക്കായി ചെലവായെന്ന നിർമ്മാതാക്കളുടെ വാദം കള്ളമാണെന്നും സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ലെന്നും പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലുണ്ട്. ശ്യാം ദേവരാജ് വിശദാംശങ്ങളുമായി. ശ്യാം ദേവരാജ്, ഈ മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് അന്വേഷണം നടന്നിരുന്നു. ഇക്കാര്യത്തിൽ എന്ത് റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയിരിക്കുന്നത്? കൊച്ചി മരട് പോലീസാണ് ഇത് സംബന്ധിച്ചൊരു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, സഹനിർമ്മാതാവായ ഷോൺ ആന്റണി എന്നിവർക്കെതിരെ മരട് പോലീസ് വഞ്ചനാ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിലെ നടപടികൾ ഹൈക്കോടതി നേരത്തെ ഒരു മാസത്തേക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പോലീസിനോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ്, പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ ഗൗരവതരമായ ആക്ഷേപങ്ങൾ പോലീസ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കൾ നടത്തിയത് മുൻ ധാരണ പ്രകാരമുള്ള ചതിയാണ് എന്നാണ് പോലീസ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായി എന്ന് പരാതിക്കാരനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇത് കളവായിരുന്നു. 22 കോടി രൂപ സിനിമയ്ക്കായി ചെലവാക്കി എന്നാണ് നിർമ്മാതാക്കൾ ഈ പരാതിക്കാരനോട് പറഞ്ഞത്. ഈ നിർമ്മാതാക്കളുടെ ഈ വാദവും കള്ളമാണ്. ആകെ 18.65 കോടി രൂപ മാത്രമാണ് നിർമ്മാണ ചെലവായി ഉണ്ടായിരുന്നത്. എന്നാൽ അതിനേക്കാൾ കൂടുതൽ തുക ഈ നിർമ്മാതാവിൽ നിന്ന്, അതായത് സഹനിർമ്മാതാവിൽ നിന്നും പരാതിക്കാരിൽ നിന്നും ഈ പർവ ഫിലിംസിന്റെ ഉടമകൾ വാങ്ങുകയും ചെയ്തു. സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇതിന്റെ വലിയ 200 കോടിക്കടുത്ത് ലാഭവിഹിതം കിട്ടിയ സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഇതിന്റെ ലാഭവിഹിതമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രൂപ പോലുമോ ഈ സഹനിർമ്മാതാവിന് കൊടുത്തിട്ടില്ല, പരാതിക്കാരന് കൊടുത്തിട്ടില്ല എന്ന കാര്യവും കൂടിയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത്. ഹർജി അല്പസമയത്തിനുള്ളിൽ ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് അല്പസമയത്തിനകം പരിഗണിക്കും. ശ്യാം ദേവരാജ്.